ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എബിടെക്സ് മലയാളം. അപ്പൊ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ISL മാച്ച് നമ്പർ 3 ഇന്ന് ഗോവയിലെ ഫതോദ സ്റ്റേഡിയത്തിലോട്ട് പോകുമ്പോൾ ISL ഏറ്റവും വാശിയും വീറും കൂടിയ മത്സരങ്ങളിൽ ഒന്നായ FC ഗോവ വേഴ്സസ് ബാംഗ്ലൂരു FC മത്സരമായിരിക്കും ഇന്ന് ഇറങ്ങേറുക. നമ്മൾ ഈ മത്സരത്തിന്റെ കംപ്ലീറ്റ് മാച്ച് പ്രിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത്. എന്തായാലും ഇതുപോലുള്ള വാർത്തകൾക്കും വിശകലനങ്ങൾക്കും അതിനനുസരിച്ച് സബ്സ്ക്രൈബ് ചെയ്യുന്ന സബ്സ്ക്രൈബ് ചെയ്ത ബെല്ലൈക്കൻ കൂടെ അതേ ലൈക്കും കമന്റും ഷെയർ ചെയ്യാൻ മറക്കരുത്. ഇന്ത്യൻ സൂപ്പർ ലീഗ് സീസൺ 7 അതിന്റെ മാച്ച് നമ്പർ 3 കടക്കുമ്പോൾ ഗോവയിലെ ഫതോദ സ്റ്റേഡിയത്തിൽ ഇന്ന് രാത്രി 7 ആദ്യ വിസിൽ മുഴങ്ങുമ്പോൾ ആതിഥേയരായ FC ഗോവയായിരിക്കും മുൻ ചാമ്പ്യന്മാരായ ബാംഗ്ലൂരു FC യെ നേരിടുക. അവസാന സീസണിൽ ലീഗ് വിന്നേഴ്സായിട്ടുള്ള FC ഗോവ വളരെയധികം ആവേശമേറിയ സെമി ഫൈനലിൽ 6-5 അഗ്രിഗ്രിയേറ്റ് സ്കോറിലായിരുന്നു ഫൈനലിൽ നിന്ന് പുറത്തായത്. അതേസമയം ബാംഗ്ലൂരു FC ആകട്ടെ ആദ്യ സെമി ഫൈനലിൽ 1 ഗോളിന്റെ മുൻതൂക്കം പിടിച്ചിട്ട് അവസാനം 3 ഗോൾ വഴങ്ങിയായിരുന്നു ബാംഗ്ലൂരു FC യും കഴിഞ്ഞ സീസണിൽ ഫൈനൽ കാണാതെ പുറത്തായത്. സമയം ഈ മത്സരത്തിന്റെ മറ്റൊരു പ്രത്യേകത കഴിഞ്ഞ സീസണിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ FC ഗോവയും ഏറ്റവും കുറവ് ഗോൾ വഴങ്ങിയ ബാംഗ്ലൂരു FC യുമായിട്ടുള്ള പോരാട്ടമാണിത് എന്നതാണ്. സമയം ക്ലബിന്റെ എക്കാലത്തെയും സൂപ്പർ പരിശീലകനായിരുന്ന സെർജിയോ ലോബേറ മുംബൈ സിറ്റിയിൽ FC യിലേക്ക് പോകുകയും ക്ലബിന്റെ പ്രമുഖ താരങ്ങളെ അങ്ങോട്ട് കൊണ്ടുപോവുകയും ചെയ്തതുകൊണ്ട് തന്നെ ജുവാൻ ഫെറാൻഡോ എന്ന പുതിയ സ്പാനിഷ് മാന്ത്രികന്റെ കീഴിലൊരുങ്ങുന്ന FC ഗോവ ഒരു പുത്തൻ നിരയാണ്. അതേസമയം കഴിഞ്ഞ സീസണിലെ സ്ക്വാഡിൽ നിന്ന് വലിയ മാറ്റങ്ങളൊന്നുമില്ലാതെ ചെറുതായിട്ടുള്ള തങ്ങളുടെ സ്ക്വാഡിനെ മൂർച്ച കൂട്ടാനുള്ള ചെറിയ അഡിഷനുകൾ നടത്തിക്കൊണ്ടാണ് ബാംഗ്ലൂരു FC ഈ സീസണിനായി ഒരുങ്ങുന്നത്. ഇനി ഇരുവരും തമ്മിലുള്ള ഹെഡ് ടു ഹെഡ് സ്റ്റാറ്റസ് പരിശോധിക്കുകയാണെങ്കിൽ ഗോവയ്ക്ക് മേൽ വലിയൊരു ആധിപത്യം തന്നെ ബാംഗ്ലൂരു FC ഉണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ഇരുവരും തമ്മിൽ ഇതിനോടകം 7 മത്സരങ്ങളിൽ ഏറ്റുമുട്ടിയപ്പോൾ ഇതിൽ 5 തവണയും വിജയം ബാംഗ്ലൂരു FC കൂടെയും 1 തവണ മാത്രം ഗോവയുടെ കൂടെയുമായിരുന്നു വിജയമുണ്ടായിരുന്നത്. ഒപ്പം ഒരു സമനിലയും കൂടി കേറുന്ന വലിയ ആധിപത്യമാണ് ബാംഗ്ലൂരു FC FC ഗോവയുടെ മേലുള്ളത്. അവസാന സീസണിൽ ആദ്യ മത്സരത്തിൽ 1-1 സമനിലയും രണ്ടാം മത്സരത്തിൽ ബാംഗ്ലൂരു FC 2-1 FC ഗോവയ്ക്ക് മേൽ വിജയിക്കുകയായിരുന്നു ചെയ്തിരുന്നത്. സമയം ഇനി ഇരുവരുടെയും പ്രെഡിറ്റർ രക്ഷയുടെ കാര്യത്തിലോട്ട് വരികയാണെങ്കിൽ എന്റെ പ്രിയ ഫോർമേഷനായ 4-2-3-1 ജുവാൻ ഫെറാൻഡോ അദ്ദേഹത്തിന്റെ കുട്ടികളെ ഇന്ന് അണിനിരത്തുക. ഗോൾ കീപ്പറായി മുഹമ്മദ് നവാസ്, ഡിഫൻസിൽ സാവിയർ ഗാമ, ജെയിംസ് ഡൊണാഷി, ഇവാൻ ഗോൺസാലസ്, സെറിട്ടൻ ഫെർണാണ്ടസ് താരങ്ങളും ഡിഫൻഡിംഗ് മിഡ്ഫീൽഡർമാരായി എഡു ബേഡിയ, ലെന്നി റോഡ്രിഗസ് താരങ്ങളും അറ്റാക്കിംഗ് മിഡ്ഫീൽഡിൽ ബ്രാൻഡൻ ഫെർണാണ്ടസ്, ജോർജ് ഓട്ടിസ് മെൻഡോസ, റിഡീം ലങ് താരങ്ങളും ഒപ്പം മുന്നേറ്റ നിരയിൽ പോളിഷ് മെസ്സി എന്നറിയപ്പെടുന്ന സ്പാനിഷ് താരം ഇഗോർ അംഗളോയുമായിരിക്കും FC ഗോവയ്ക്കായി ഇന്ന് കളത്തിലിറങ്ങുക. അതേസമയം കാൾ സ്കോഡാൻ അദ്ദേഹത്തിന്റെ കുട്ടികളെ 4-2-3-1 FC ഗോവയ്ക്കെതിരെ ഇറക്കാൻ പോകുന്നത്. ഗോൾ കീപ്പറായി ഇന്ത്യൻ ഇന്റർനാഷണൽ ഗുർപ്രീത് സിംഗ് സന്ധു, ഡിഫൻസിൽ ആഷിക് കുരുണിയൻ, ഫ്രാൻ ഗോൺസാലസ്, ജുവനാൻ, രാഹുൽ ബേക്ക് താരങ്ങൾക്കൊപ്പം ഡിഫൻസീവ് മിഡ്ഫീൽഡർമാരായി എറിക് പാർത്താലു, സുരേഷ് സിംഗ് വാങ്ജം താരങ്ങൾക്കൊപ്പം അറ്റാക്കിംഗ് മിഡ്ഫീൽഡർമാരായി സുനിൽ ഛേത്രി, ഡിമാസ് ഡെൽഗാഡോ, ഉദാന്ത സിംഗ് താരങ്ങൾ ഇറങ്ങുമ്പോൾ മുന്നേറ്റ നിരയിൽ തായ്ലാന്റ് ടോപ്പ് ഡിവിഷൻ ലീഗിലെ ഓൾ ടൈം ടോപ്പ് സ്കോററായ ക്ലൈറ്റൻ സില്ലോയുമായിരിക്കും ഇറങ്ങാൻ പോകുന്നത്. സമയം ഈ ലൈനപ്പിൽ നിന്ന് വലിയ മാറ്റങ്ങൾ തന്നെ വരാനുള്ള സാധ്യത ഏറെ കൂടുതലാണ്. കാരണം സീസണിലെ ആദ്യ മത്സരമായതിനാൽ പരിശീലകർ ഏതൊക്കെ താരങ്ങളെയാകും ഏതൊക്കെ പൊസിഷനിൽ ഇറക്കാൻ പോകുന്നത് എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാനാകില്ല. സമയം ഇനി സ്കോർ പ്രഡിക്ഷനിലേക്ക് വരികയാണെങ്കിൽ രണ്ട് ശക്തികൾ തമ്മിലുള്ള മത്സരമായതിനാൽ സ്കോർ പ്രെഡിക്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് വളരെയധികം വെല്ലുവിളി ഉയർത്തുന്ന ഒന്നാണ്. സമയം ഈ ഒരു മത്സരം നമ്മുടെ അഭിപ്രായത്തിൽ ഒരു സമനിലയാകാനാണ് സാധ്യത കൂടുതൽ. അതായത് ഗോളില്ലാ സമനിലയോ അഥവാ 1-1 സമനിലയുമായിരിക്കും ഈ മത്സരത്തിൽ കേറാൻ പോകുന്നത് എന്നാണ് നമ്മളുടെ പ്രൊഡിക്ഷൻ. എന്തായാലും നിങ്ങളുടെ പ്രൊഡിക്ഷൻ ലൈനപ്പും സ്കോർ മറക്കാതെ കമന്റ് ബോക്സിൽ അറിയിക്കുക. ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കേട്ടത് വെള്ളേക്കെട്ടൊന്നും മറക്കാതെ നിലവിൽ കേട്ടോ.